കൊല്ലം തുളസി ചേട്ടൻ ഇവിടെ വരാറുണ്ടോ? കൊല്ലം തുളസി ചേട്ടൻ ഇവിടെ വരാറുണ്ടോ? വല്ലപ്പോഴൊക്കെ വരും. എങ്ങനെ പുള്ളി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വരും വീട്ടിലെ വൈക്ക്. അങ്ങനെയൊക്കെ നമ്മള് വലിയ നമ്മള് പണ്ട് അറിയാവുന്ന ആളാ, ഞങ്ങള ഇവിടെ ഉള്ളവരാ. തുളസി സാറ് ഇവിടെ ഉള്ള സംസാരമൊക്കെ എങ്ങനെയാ പുള്ളി? നല്ല ഡീസന്റാ, എല്ലാവരുമായിട്ടും നല്ല സഹകരണോ. അങ്ങനെയാണ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ കാഞ്ഞാവലി എന്ന് പറയുന്ന കവലയിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ആ ചേട്ടന്മാരാണ് അങ്ങനെ പറയുന്നത്. സാറെന്തായാലും വേറെ ലെവൽ തന്നെ കേട്ടോ. സിനിമ കാണുമ്പോൾ മാരക വില്ലനൊന്നുമല്ല പുള്ളി, ഒരു പാവാണ്. ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലം തുളസി സാറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. അപ്പോൾ കൊല്ലം ജില്ലയിൽ കാഞ്ഞാവേളി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ തേടിയിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഒരുപാട് ഞാൻ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ ഈ ഒരു കാഞ്ഞാവേളി എന്ന് പറയുന്ന സ്റ്റോപ്പ് എത്താറായി. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങണം. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ആ കാഞ്ഞാവേളി എന്ന് പറയുന്ന ആ ഒരു ചെറിയ സ്റ്റോപ്പ്. ഇത് പഴയ രീതിയിലാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. ഇപ്പോഴും കടകളൊക്കെ കണ്ടോ, പഴയ രീതിയിലാണ് ഇപ്പോഴും. പക്ഷേ നല്ല അത്യാവശ്യം നല്ല റോഡൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനി 1.5 കിലോമീറ്റർ പോകണം. ചെറിയ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ ഈ കൊല്ലം തുളസി ചേട്ടൻ്റെ വീട്ടിലേക്ക് നടക്കാനുള്ളത്. ചെറിയൊരു ഇടുങ്ങിയൊരു വഴിയാണ്. പഴയ വീടായിരുന്നു, ഇപ്പോൾ വേറെ ഇതിലേ. ഇത് പുതുക്കി പണിതല്ല ഇപ്പോൾ. ഇവിടെ നിന്ന് കാണാല്ലേ ശരിക്കും. ഇത് അവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. ഇത് ഇപ്പൊ അനിയനും പെങ്ങളുമായിട്ട്. ഞാൻ റോഡ് സൈഡിന്നേ ഇവിടെ എവിടെയാണ് ചേട്ടൻ്റെ തൊള്ളം തുളസി ചേട്ടൻ്റെ വീടിന്ന് കൊണ്ട് വന്നാണ് തുളസി ചേട്ടൻ്റെ അനിയൻ്റെ ആ ബന്ധുക്കൾ. ഓക്കെ, ഇത് അനിയൻ്റെ വീടാണ് കേട്ടോ. ഈ തറവാടിനോട് ചേർന്നിട്ട് തന്നെ അനിയൻ്റെ വീടും അതേപോലെ തന്നെ നമ്മുടെ പെങ്ങളുടെ വീടും അടുത്ത് തന്നെയാണ്. അത് രണ്ടും ഒരുമിച്ചാണ് പണിതേക്കുന്നത്. ഇത് പെങ്ങളുടെ വീട്. ഇനി സാറിൻ്റെ അനിയൻ മോളിലുണ്ട്, നമുക്ക് ജസ്റ്റ് സാറിനെ കുറിച്ച് ചോദിച്ചു നോക്കാം. ഇപ്പം തുളസി ചേട്ടനെ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ തുളസി ചേട്ടൻ്റെ അനിയനാണ്. അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചേട്ടൻ ചുള്ളനാണ്. ഇപ്പോൾ ഉടുപ്പുണ്ടെന്ന്, ഉടുപ്പൊന്നും വേണ്ട പറയൂ. അപ്പോൾ ചേട്ടൻ്റെ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പുള്ളി ഏറ്റവും കൂടുതൽ സിനിമാനാണ്, ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കാണ് സിനിമയിലേക്ക്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി ആണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം, അതിനപ്പുറം അദ്ദേഹത്തിന് കിട്ടാൻ പറ്റത്തില്ല. പിന്നെ ഐ എസ് ആർക്ക് മാത്രമേ സെക്രട്ടറി ആവാൻ പറ്റൂ. ഇപ്പോൾ ഐ എസ് ആർക്ക് സെക്രട്ടറി ആവും. 18-ാമത്തെ വയസ്സിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കയറി. എംഎക്കാരനാണ്, എന്താ പത്രപ്രവർത്തകനാണ്, ഇതെല്ലാമാണ്. അദ്ദേഹം ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തൈക്കാടാണ് താമസിക്കുന്നത്. എന്റെ സഹോദരിയുടെ കുട്ടിയായിരിക്കും താമസിക്കുന്നത്. അങ്ങോട്ടേക്കാണ് വരും. ഇപ്പൊ പെരുമണ്ണായിരിക്കും താമസിക്കുന്നത്. പെരുമൺ അപ്പുറത്ത് 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ശരിക്കും പുള്ളി പാവാണ്. കുടുംബമാണ്, ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല ശരിക്കും അവനെ പാവാണ് പുള്ളി. കാരണം പുള്ളി ഈ വില്ലൻ വേഷങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും അതേപോലെ ആണെന്നൊക്കെയാണ് കുറെ പേര് ചോദിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. ആരാ കുടുംബത്തിന്റെ ഞങ്ങളുടെ ഈ കുടുംബം കുട്ടിയെടുത്ത കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബം പുള്ളിയുടെ വീടാ. ഈ രണ്ട് വീടും അപ്പുറം പുള്ളിക്ക് ഔട്ട്ഹൗസ് ഉണ്ട്. ഇതാണ് പുള്ളി ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം സ്കൂളും സുഖം തന്നെയാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലായില്ലേ. മൂത്ത ചേട്ടൻ അല്ല, മൂത്ത അതിന് വേറെ മൂത്തയാണ്. കാഞ്ഞാവളി എസ്ക്വാഷ് എന്നായിരുന്നു അദ്ദേഹം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, കവിയാണ്, എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും മാമാരാണ്. എന്റെ അച്ഛൻ അതിനെക്കാട്ടി വലിയ ആളോ ശാസ്ത്രി പി എസ് നായ എന്ന് പറയും. എന്റെ സംസ്കൃത പണ്ഡിതനാണ് അച്ഛൻ. അദ്ദേഹത്തെന്ന് പറഞ്ഞാൽ കവിയാണ്, എഴുത്താണ്. ആ വാസന അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആർക്ക് കിട്ടിയിട്ടുണ്ട്? അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാ? അധ്യാപകനാ, സംസ്കൃത പണ്ഡിത എഴുത്തുകാരനാണ്. ടി വി മറ്റേ റേഡിയോ നിലയത്തിൽ
വായിക്കുന്ന ആളാണ്. പിന്നെ മൂത്താളും രണ്ടാമത്താളും വലിയ സംസ്കൃത പണ്ഡിതന്മാരെ പറയും. അവാർഡ് എനിക്ക് മാത്രം അത് കിട്ടിയില്ല. ഞങ്ങൾ മൂന്നാണും മൂന്ന് പെണ്ണുമാണ്. ഈ സ്കൂളിലാണോ സാറ് പഠിച്ച്? ആണ്. അതെ അല്ലേ? ആ സ്കൂളിന് എത്ര വർഷം പഴക്കുണ്ട്? ഒരു 10-60 വർഷങ്ങളും കാണും. ഇവിടെ ഹൈസ്കൂൾ, ഹൈസ്കൂളിൽ പിന്നെ പുള്ളി നെടോങ്ക സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പുറത്ത് യു പി സ്കൂളുണ്ട്. അവിടെ യു പി സ്കൂൾ പഠിച്ച തൊട്ടപ്പുറത്ത് യു പി സ്കൂൾ, തൊട്ടപ്പുറത്ത് യു പി സ്കൂൾ ഉണ്ട്. ഒരു ചേട്ടന്റെ അച്ഛൻ അധ്യാപകനാണല്ലോ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയാം ചേട്ടാ? നീ പോണോ? ചേട്ടന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ചത് അല്ലേ? ഒരുപാട് കഷ്ടപ്പാടുകൾ പെട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടൻ സിനിമയിലൊക്കെ വന്ന്, നമ്മുടെ തുളസി ചേട്ടൻ സിനിമയിലൊക്കെ വന്നിട്ടാണ് ഈ കുടുംബം ഈ ഒരു ലെവലിലേക്ക് മൂടിയൊക്കെ വന്നത്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഒരു ഒരു ആള് സ്വന്തം ഈ ഒരു മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നേക്കാളും സ്വന്തം ജീവൻ ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഈ നാല് മക്കൾക്ക്. ഞങ്ങൾ ആറ് പേരായിരുന്നു. ഈ ആറ് കുടുംബത്തിലെ അംഗങ്ങളിൽ രണ്ടാമത്തെ ആളാണ് മൂന്ന് സഹോദരിമാരെ കല്യാണം കഴിച്ച് അയച്ച അദ്ദേഹമാണ്. ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. കുടുംബം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഉള്ളു. പക്ഷേ മൂന്ന് എൻ്റെ അച്ഛൻ്റെ അധ്യാപകനാണ്, സംസ്കൃത പണ്ഡിതനാണ്, അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് അന്ന് കിട്ടുന്ന ഒരു ചെറിയ ഒരു വരുമാനമേ ഉള്ളൂ. പണ്ടത്തെ അധ്യാപകരറിയില്ല. അദ്ദേഹത്തിന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടിയ വരുമാനം കൊണ്ടാണ് എൻ്റെ മൂന്ന് സഹോദരിമാരെയും കെട്ടിച്ച് അയച്ച ആളാണ്. മല്ലി ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റവും വലിയ മഹാനും. ഒരിക്കൽ പോലും അദ്ദേഹത്തെ നമുക്ക് ആർക്കും മാറ്റാനോ ത്യജിക്കാനോ പറ്റുന്ന ഒരു കുടുംബത്തിൽ ആരും ചെയ്യാത്ത ഒരാളാണ്. അപ്പം കുടുംബത്തിൽ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം ആട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളെന്നാൽ ഞങ്ങളുടെ ദൈവമാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ അദ്ദേഹം കഴിഞ്ഞ് ഒരാളും ഇല്ല. ഒരു സഹോദരന്മാരും ഒരു കുടുംബത്തിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്നും ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്യുന്നത്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ട്, ആ നിസ്സാര കാര്യങ്ങളുണ്ട്. അത് തീർക്കാൻ ഒരു ഈഗോ ഈഗോ മാത്രമേ ഉള്ള എല്ലാത്തോടും പ്രശ്നം ഞങ്ങളെ മേലിൽ ഇല്ല, കുടുംബത്തിലില്ല. അദ്ദേഹം കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉള്ള കാണപ്പെട്ട ദൈവമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പം ഞാനിടക്ക് ഞാൻ അത്രയും വളർന്നും വലുതാക്കിയതൊക്കെ പുള്ളി തന്നെയാണ്. പുള്ളി തന്നെ പുള്ളി ഞങ്ങൾ ഞാൻ നമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചില എന്തോ ഈഗോ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. പക്ഷേ പുള്ളി എന്തോ മസിൽ ഒടിച്ച് നിൽക്കുന്നു, ഉടക്കിന് വേണ്ടി നിൽക്കുന്നു എന്നതേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബം ഞങ്ങളൊക്കെ ഞാൻ വളർന്നതും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ആളും വളർന്നു. അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹം സ്നേഹവും അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. അദ്ദേഹം ഭാര്യയെ മക്കളെ നോക്കുന്നതിനേക്കാൾ കുടുംബത്തിന് വേണ്ടി നിന്നാളാണ്. ഇപ്പോഴും നോക്കുന്നു, ഇപ്പോഴും നോക്കുന്ന ആളാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അദ്ദേഹത്തെ ഞങ്ങൾ കുട്ടികളെ പ്രത്യേകം പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഉടുപ്പിട്ട നീ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചോണ്ട് ഓക്കെ വേണം ചോദിച്ചെന്ന് പറഞ്ഞോണ്ട് സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞേട്ടല്ലേ വലിയൊരു മനുഷ്യനാട്ടെ. ഞാൻ ചോദിച്ചല്ല കേട്ടത്, പെട്ടെന്ന് നിങ്ങൾ വന്ന് ചോദിച്ചോണ്ട് ഞാൻ ഇന്റർവ്യൂ എടുത്ത് ഇന്റർവ്യൂ അല്ലല്ലോ ഇന്റർവ്യൂ ആണെങ്കിൽ ഓക്കെ പറയാം. ഓക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടനല്ലേ ഞാൻ താഴത്ത് നിൽക്കാറുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആരാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഒരു പേടിച്ചു. കണ്ടപ്പോൾ വെള്ള മുണ്ടും വെള്ള അല്ലേ വെള്ള മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കണാണ്ടപ്പോൾ പേടിച്ചു ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് പുള്ളി ഇവിടെ വിളിച്ചു ആരാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചപ്പോഴാണ് ഈ ചേട്ടൻ എൻ്റെ അടുത്ത് മൊബൈലൊക്കെ ഞാൻ ഓൺ ചെയ്ത് ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചത്. സംഭവം കൊല്ലം തുളസി ചേട്ടൻ്റെ അനിയൻ എങ്ങനെയാണെങ്കിൽ അപ്പോൾ തുളസി ചേട്ടൻ ഇതിനേക്കാട്ടിലും വലിയ സിമ്പിളല്ലേ അല്ലേ? അങ്ങനെ ആയിരിക്കുള്ളൂ. അപ്പോൾ ചേട്ടാ ഞാൻ അവിടുന്ന് പോകട്ടോ. താങ്ക് യു. കൊല്ലം തുളസി ചേട്ടൻ്റെ അനിയൻ വളരെ സിമ്പിളാട്ടോ. അപ്പോൾ എന്തല്ലേ അവരെ സംഭവം നമ്മളെപ്പോലെ ആൾക്കാർക്കൊക്കെ കയറി വന്നിട്ട് കുറേ നേരം സംസാരിച്ചു. അതല്ലാത്ത കുറേ കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടോ. പുള്ളിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. നീ ആള് പുലിയാണ്, നീ വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ പൊക്കി പുള്ളി. പുള്ളിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. പുള്ളി എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ സാറ് പഠിച്ചു സ്കൂളിൽ ഇവിടെയാണ് കേട്ടോ. യു പി സ്കൂളുണ്ട്, അതുപോലെ തന്നെ എൽ പി സ്കൂളും ഉണ്ട്. അപ്പോൾ ആ രണ്ട് സ്കൂളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ തുളസിദാർ പഠിച്ച രണ്ട് സ്കൂളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ എം എ ബേബി പഠിച്ചതും ഇവിടെ തന്നെയാണ് കേട്ടോ. ഈ സ്കൂളിൽ തന്നെയാണ് എം എ ബേബി പഠിച്ചത്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ വീട് ഇവിടെ തന്നെയായിരുന്നു. ഇപ്പം മാറിയതാണ്, കുറേ കാലമായിട്ട് മാറിയതാണെന്നാണ് നമ്മൾ കേട്ടത്. ഇതാണ് കേട്ടോ നമ്മുടെ കൊല്ലം തുളസി സാർ പഠിച്ചത്. കൊല്ലം തുളസിദാർ മാത്രമല്ല, നമ്മുടെ എം എ ബേബി സാറും പഠിച്ചത് ഇവിടെയാണ്. ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്, ഒരു എൽ പി സ്കൂളുണ്ട്. അവിടെയും നമ്മുടെ സാറ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു സ്കൂളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പറക്കുളം എന്നാണ്. ഇത് ഏകദേശം സാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളൂ കണ്ടോ.
ഇപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ സമയത്ത്.